അസലാമലൈക്കും വഹമ്മ വരകാത്തു ബിസ്മിറഹിമാൻ റഹീം അലഹമുലിറബി ആലമീൻ വസ്വലത്ത് വസ്ലാം അല അഷ്റഫുൽ മുർസലീൻ വാല അലിഹി വസ്ഹബി അജ്മീൻ ബിർദ്വാനി അമ്മ ബാദ് വിശുദ്ധ റമദാനിലെ ഏറ്റവും മുഖ്യമായ മഹഫിറത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത് പാപമോചനം എന്നത് വർഷാവർഷം നടത്തേണ്ട ഒരു ചടങ്ങല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ റമദാനിൽ തന്നെ എൻ്റെ എല്ലാ ദോഷങ്ങളും പൂർണ്ണമായും പൊറുക്കപ്പെട്ട് സംശുദ്ധരായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിവസങ്ങളെ നാം വരവേൽക്കേണ്ടത് റസൂൽലാഹി സാഹു അലഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞുകൊടുത്ത ഒരു ഉദാഹരണം ഒരു സംഭവം ആയിട്ടാണ് ഹദീസിൽ അത് കാണുന്നത് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് തനിച്ചാണ് താനും തൻ്റെ ഒട്ടകവും ഒട്ടകത്തിൻ്റെ പുറത്ത് തനിക്ക് ആവശ്യമായ യാത്രാസാമഗ്രികൾ ദിവസങ്ങളോളം യാത്ര ചെയ്യണം അതുകൊണ്ട് തന്നെ ഭക്ഷണവും വെള്ളവും തനിക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഒരുക്കിയിട്ടാണ് യാത്ര കുറേ യാത്ര ചെയ്തു അങ്ങനെ ക്ഷീണം വന്നപ്പോൾ മരുഭൂമിയിൽ ടെൻറ്റ് കെട്ടിയിട്ട് അദ്ദേഹം വിശ്രമിക്കുകയാണ് ഒട്ടകത്തെ ഉറക്ക് കഴിഞ്ഞു എഴുന്നേറ്റപ്പോൾ തൻ്റെ ഒട്ടകത്തെ കാണുന്നില്ല അദ്ദേഹം അന്താളിച്ചു കാരണം തനിക്ക് തൻ്റെ യാത്ര തുടരണമെങ്കിൽ ഭക്ഷണവും വെള്ളവും എല്ലാം ഒട്ടകത്തിൻ്റെ പുറത്താണുള്ളത് അദ്ദേഹം വല്ലാതെ വിഷമിച്ചു ക്ഷീണിച്ചിട്ടുണ്ട് പരവശനാണ് അദ്ദേഹം ഒട്ടകത്തെ തെരഞ്ഞുകൊണ്ട് അലയുകയാണ് കുറേ അന്വേഷിച്ചു അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ നോക്കിയപ്പോൾ അങ്ങകലെ അത് ആ ഒട്ടകം നിൽക്കുന്നത് കാണുന്നു വല്ലാത്ത സന്തോഷം അത്യാഹ്ലാദം അയാൾ അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ് യാ അള്ളാൻ അൻ റബ്ബുക്ക് അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ് ഞാൻ നിൻ്റെ ഉടമയും ഇയാൾ സന്തോഷത്തിൽ മതിമറന്നുകൊണ്ട് പറഞ്ഞു പോയതാണ് അയാളുടെ സന്തോഷത്തിൻ്റെ ആ ഒരു അളവ് ലോകത്ത് ഏതൊരു മാപിനി ഉപയോഗിച്ചാലും കണ്ടെത്താൻ കഴിയില്ല അത്രയും സന്തോഷവാനായിരുന്നു റസൂൽ അള്ളഹിസ്വല്ലാവിസ്മ ഈ സംഭവം ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് എന്തിനാണ് അവിടെ നിന്ന് പറയുകയാണ് സലഹ് അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ഒരു അടിമ അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് ഇസ്തി ചെയ്താൽ പാപമോചനം തേടുകയാണെങ്കിൽ അള്ളാഹു ആ മനുഷ്യനേക്കാൾ സന്തുഷ്ടനായിരിക്കും ആ മനുഷ്യനുണ്ടായ സന്തോഷത്തെക്കാൾ കഠിനമായി അല്ലെങ്കിൽ തീവ്രമായി അള്ളാഹു സന്തോഷിക്കും അപ്പോൾ ഇസ്തി മഹത്വം എത്രയാണ് നമ്മളൊരു ദോഷം ചെയ്യാത്തവരുമല്ല ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ഇങ്ങനെ ഒറ്റക്കും കൂട്ടമായും ഒക്കെ നമ്മിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അത് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ ഈ വിശുദ്ധ റമളാനിൽ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ മഹ്ഫിറത്തിൻ്റെ പത്ത് ആഘോഷിച്ചിട്ട് എന്ത് കാര്യമാണ് വിശ്വാസികളുടെ മമ്മിനീകളുടെ വിശേഷണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒബിൽ അസ്ഹാരിഹും ഹുംഫിറൂൻ മമ്മിനീകൾ അസ്ഹാരിൽ അഥവാ അത്താഴ സമയങ്ങളിൽ അവർ അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുന്നവരാണ് വിശുദ്ധ റമദാനിൽ ഏറ്റവും അധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണിത് അത്താഴ സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ആണെങ്കിൽ പ്രത്യേകിച്ചും രാത്രി കിടന്നുറങ്ങാൻ ഒരുപാട് സമയമെടുക്കും വൈകി കിടന്നുറങ്ങും ഉറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ ഭക്ഷണം നല്ലോണം കഴിച്ചിട്ട് കിടക്കും ആ ഉറക്കത്തിൽ ചിലപ്പോൾ അത്താഴത്തിന് എഴുന്നേറ്റെങ്കിലായി അല്ലെങ്കിൽ ബാങ്ക് വിളിച്ചതിന് ശേഷം പള്ളിയിൽ പോയെങ്കിലായി അവിടെ ദജ്യ നിസ്കരിക്കുവാനോ അള്ളാഹുലേക്ക് പൊട്ടിക്കറിഞ്ഞ് ഇസ്തഫാർ ചെയ്യാനോ സമയം കിട്ടുന്നില്ല മറ്റൊരു വിഭാഗം എങ്ങനെയാണ് തറാവിയൊക്കെ കഴിഞ്ഞ് കിടക്കും എന്നിട്ടൊരുപാട് നേരത്തെ എഴുന്നേൽക്കും ഒരു മൂന്ന് മണി സമയത്തൊക്കെ ചാടി പിടഞ്ഞെഴുന്നേറ്റ് എല്ലാവരും വിളിച്ചു ഇത് നാട്ടിലൊക്കെ സംഭവിക്കുന്നൊരു സംഭവമാണ് വീടുകളിലൊക്കെ പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി എല്ലാവരും വിളിച്ചു ഭക്ഷണം കഴിച്ച് കഴിച്ചതിന് ശേഷം ക്ലോക്കിലേക്ക് ക്ലോക്കിലേക്കിങ്ങനെ നോക്കും ഇപ്പം സമയത്രായി അല്ല ബാങ്ക് വിളിക്കാൻ ഇനിയൊരു മണിക്കൂറുണ്ടല്ലോ അതുകൊണ്ട് ഒന്നും ഒന്നിങ്ങി എടുക്കുക ചെറിയൊരു മയക്കം പക്ഷേ വയറ് നിറഞ്ഞു നിൽക്കുന്ന സമയത്തുള്ള മയക്കമല്ല സംഭവിക്കുന്നത് കൂർക്കം ഉറങ്ങും എന്നിട്ട് എഴുന്നേൽക്കുന്നതൊരു പക്ഷേ സുഭി വാങ്ങുകൊടുത്തു എന്നിട്ട് എഴുന്നേൽക്കൂല സൂര്യൻ ഉദിച്ചതിന് ശേഷം ജോലിക്ക് പോകാൻ വേണ്ടി തട്ടിപ്പടഞ്ഞെഴുന്നേറ്റ് ഓടുന്ന ഒരവസ്ഥ എത്ര പേർക്കുണ്ടായിട്ടുണ്ടാകും റമദാനിൽ വിശുദ്ധ റമദാനിൽ സുഭയഹത ആകുന്ന ആളുകൾ അതൊന്നും സംഭവിക്കാതെ വളരെ സ്മാർട്ടായി ചിന്തിച്ച് നമ്മൾ നമ്മളുടെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തുക റസൂൽഹി സൊല്ലാ ചുമത്തങ്ങൾ പറഞ്ഞത് എന്താണ് അത്താഴത്തെക്കുറിച്ച് അത്താഴത്തിൽ വർക്കത്തുണ്ട് അത് ഒഴിവാക്കരുത് അതൊരു ഹദീസാണ് മറ്റൊരു ഹദീസിൽ കാണാം റസൂൽഹി സൊല്ലാച്ച തങ്ങൾ പറയുന്നു അത്താഴം കഴിച്ചതിന് ശേഷം ഒരൻപത് ആയത്ത് വിശുദ്ധ ഖുർആാൻ ഓതാനുള്ള സമയം മാത്രമേ അവശേഷിക്കാൻ പാടുള്ളൂ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം അത്താഴം കഴിച്ച് ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ രണ്ടര കാലത്തത്തെ ഹജ്ജു നിസ്കരിക്കാം പൊട്ടിക്കരഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് ഇസ്തികഫാറ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ ദ്വാരക്കും ചെയ്യാം ആ സമയത്തുള്ള ദ്വാഴക്ക് ഒരു മറയില്ല വല്ലാത്ത ഫലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് ഇസ്തികഫാറ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് അത്താഴ സമയം ഉപയോഗപ്പെടുത്തുക മറ്റൊരു അതും അള്ളാഹു സുബാന അള്ളാഹു അടുക്കുന്ന സ്വലഹ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിത്തൊരുമാറാവട്ടെ ദോഷങ്ങൾ വന്നുപോയാൽ ഖേദം വേണം ഈ ഖേദം വന്ന് ആ കൽബിൽ നിന്ന് പൊട്ടിക്കൊണ്ടുവരുന്ന ഒരു ഒരു ദ്വായുണ്ട് ആ ദ്വായുടെ ഫലമായി നമ്മളുടെ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരുണ്ട് ആ കണ്ണ് നീരിന് എല്ലാ ദോഷങ്ങളും കഴുകിക്കളയാനുള്ള വല്ലാത്ത ഒരു കഴിവാണ് ഫലബത്തുബിൻ അബ്ദുറഹ്മാൻ റതി അള്ളാഹ്നെന്ന് ഒരു സഹാബിയുടെ ചരിത്രം ഹദീസ് കിതാബുകളിൽ കാണാം ബഹുമാനപ്പെട്ടവർ നല്ല അബിതായ സഹാബിയാണ് നബിസ്വലാഹ് തങ്ങളുടെ എല്ലാ സമയത്തും ഉണ്ടാകും ഒരു ദിവസം ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് മോശമായ രീതിയിൽ ചിന്ത വന്നുപോയി നോക്കിപ്പോയി അങ്ങനെ അതിൽ തൊട്ടടുത്ത നിമിഷം തന്നെ തൗബയും വന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയാണ് പടച്ചവനെനിക്ക് പുറത്തു കൊണ്ടാ പറ്റിപ്പോയി അള്ള ക്ഷമിക്കണം പൊട്ടിക്കരഞ്ഞു ഈ മുഖവുമായി ഞാൻ എങ്ങനെയാണ് റസൂലുല്ലാഹി സലാഹായി സബ് തങ്ങളുടെ ഹദറത്തിലേക്ക് പോവുക അദ്ദേഹം റസൂലുല്ലാഹി സബ് തങ്ങളുടെ ഹദ്രത്തിലേക്ക് പോകാതെ മനഞ്ചൊരുവിലെ കൂടിപ്പോയി പൊട്ടിക്കരഞ്ഞിങ്ങനെ തൗബ ചെയ്യുകയാണ് ഈ ഒരു സമയത്ത് താലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അലി അള്ളാഹുലിനെ പള്ളിയിൽ കാണാതായപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാഹു തങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി ജബിദീൽ അലൈഹി സ്വലാം എന്നുകൊണ്ട് പറഞ്ഞു നബിയേ ഇന്നാലിൻ്റെ മനഞ്ചരുവിൽ അള്ളാഹുവിൻ്റെ നരകത്തെ തൊട്ട് പേടിച്ചു കൊണ്ടൊരാൾ അതാ വല്ലാതെ വിഷമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷം ദോഷമല്ല പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഉടച്ചവനെ ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഉമർ അൽ ഹത്താബു അലിയുള്ളാഹുനുവിനെ പറഞ്ഞറിയിക്കാൻ അങ്ങോട്ട് പിന്നെ പറഞ്ഞയച്ചു ഉമർ ഖത്താബു അലുള്ളാഹുനുവും മറ്റൊരു സഹാബിയും കൂടി അങ്ങോട്ട് ചെന്നു മലഞ്ചെരുവിൽ ചെന്നപ്പോൾ ആരെയും കാണുന്നില്ല അവിടെ ദുഫാഫത്ത് എന്ന് പറയുന്ന ഒരു ആട്ട് ഒറ്റിനുണ്ട് അയാളിങ്ങനെ ആ പിന്നെ അയാളോട് ചോദിച്ചു ഇങ്ങനെ ഒരാളെ കണ്ടോ അയാൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇന്നീ ഹാരിബും മിനന്നാർ ഞാൻ നരകത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആളാണേ എന്ന് പറഞ്ഞു കൊണ്ട് ഒരാളിങ്ങനെ ഈ മ മലഞ്ചെരുവിലേക്ക് ഇറങ്ങി വന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ കയറിപ്പോകുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒമൽഹത്താഹനും സുഹാബിയും കാത്തു നിന്നു അതാ വരുന്നു സാഹത്തർ അലി അള്ളാഹുനു അറ്റപ്പുടുത്തങ്ങ് പിടിച്ചു അല്ലാത്തൊരു അവസ്ഥയിലാണ് മനസ്സിൽ ഖേദം വന്ന് പൊട്ടിക്കരയുകയാണ് ഒമരുൽ ഹത്താബർ അലി അള്ളാഹുനുവിനെ കണ്ടപ്പോൾ ചോദിച്ചു ഓ വിമറേ അലിമർ റസൂൽ അള്ളാഹി സലഹു അലൈവലം അബിദംബി നബിസല്ലാ വസ്ലമ തങ്ങളെ എൻ്റെ ദോഷത്തെ ദോഷത്തെക്കുറിച്ച് അറിഞ്ഞോ അലൈഹി അള്ളഹിസ്വല്ലാ വസ്ലമ അറിഞ്ഞോ എന്നും ഞാൻ എനിക്കറിയില്ല നിങ്ങളെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് നേരെ റസൂർ ഉള്ളഹാൻ്റെ ഹദരത്തിലേക്ക് കൊണ്ടുപോയി ഈ സമയം റസൂള്ളഹിസ് അള്ളാൻ തങ്ങൾ ഇഷാ നിസ്കരിച്ചുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കുകയാണ് റസൂർ ഉള്ളഹിസ് അല്ലാസമ തങ്ങളുടെ ശബ്ദം കണ്ട് കേട്ടപ്പോൾ താലപത്ര അല്ലി അള്ളാഹുവിൻ്റെ ബോധരഹിതനായി വീണു അഭിസവൽ അള്ളാസമ്മത്ത് നമസ്കാരം കഴിഞ്ഞ് ഓടി വന്നു എന്തുപറ്റി എൻ താഴത്തിനെന്ത് പറ്റി സാലപത്ത് ബോധരഹിതനാണ് നബി സുഹാസമ അല്പം വെള്ളം എടുത്തുകൊണ്ട് മുഖത്തേക്ക് തെളിയിച്ചു സാലപത്തർ അഖി അള്ളാഹു നബിൻ്റെ തല റസൂർദാൻ മടിയിലേക്ക് അങ്ങ് വെച്ചു എന്നിട്ട് പറഞ്ഞു എന്ത് പറ്റി താലഭത്തെ സാലപത്ത് അറഹി അള്ളാഹുവിനെ പൊട്ടിക്കഴിഞ്ഞു നബിയെ തെറ്റുപറ്റിപ്പോയി എനിക്ക് വേണ്ടി നിങ്ങൾ വാ ചെയ്യണം അള്ളാഹുവിനെ സ്വീകരിക്കുമോ നബി സല്ലാഹു അലൈഹി സബ് തങ്ങൾ പറഞ്ഞു അള്ളാഹു സുബഹനെല്ലാം പുറത്തു വന്നിരിക്കുന്നു ഇല്ല നബിയേ എനിക്ക് എനിക്ക് മാപ്പ് വേണം നബിയെ അസലു അലൈഹി വസ്ലം നബിസു അല്ലാസമെ ദ് പറഞ്ഞു റബ്ബന ഓഫി ലാഹുറത്തി ഹസന തും വക്കിനാബൻ അദാബന്നാർ എൻ്റെ ദോഷം അതിലേക്കാളും വലുതാണ് നബിയെ വീണ്ടും പറയുകയാണ് തങ്ങൾ പറഞ്ഞു അല്ല അള്ളാഹുവിൻ്റെ കലാം ആ ദ്വാ എൻ്റെ ദോഷത്തേക്കാൾ വലുതാണ് അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു വീട്ടിലേക്ക് പോയി പക്ഷേ താലപത്തർ അലി അല്ലാഹ്നെ ഒരു ബോധരഹിതനായി രോഗശൈലിയിൽ കിടക്കുകയാണ് അങ്ങനെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് സുഹാബത്ത് പറഞ്ഞ നബിയെ സാരബത്ത് റബി അള്ളാഹുവിനോ മരണത്തോട് മല്ലടിക്കുകയാണ് റസൂൽ തങ്ങൾ ചെന്നു വീണ്ടും മടിയിലേക്ക് വെച്ചു തല വിഷയങ്ങളൊക്കെ പറഞ്ഞു പുറത്തോട് അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്ത് സന്തോഷ വാർത്ത അറിയിച്ചു കൂടി ലോകത്തോട് വിട പറഞ്ഞു മെയ്ത്ത് പരിപാലനവും കാര്യങ്ങളൊക്കെ റസൂൽ തങ്ങൾ നിർവഹിക്കുകയാണ് റസൂൽ അള്ളാഹിസാസുബൻ തങ്ങള് കാലിൻ്റെ പെരുവിരലിൽ ഇങ്ങനെ ഊന്നിക്കൊണ്ട് നടക്കുകയാണ് മയത്തിൻ്റെ കൂടെ സഹാബത്ത് ചോദിച്ചു എന്തു പറ്റി നബിയെ അസുലഹി തങ്ങൾ പറഞ്ഞു മലക്കുകളാണ് ഇവിടെ റഹബത്തിൻ്റെ മലക്കളോടെ എനിക്ക് ശരിക്കും നടക്കാൻ വയ്യ അത്രയും അള്ളാഹു സ്വീകരിച്ച് കളഞ്ഞു ഖേദം തൗബ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതുകൊണ്ട് ഈ വിശുദ്ധർമ്മദാനിൽ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നമുക്ക് അല്ലാഹുവിലേക്കടുക്കാം استغفار جهيام مغفرة نبت بريبورنا ما ياسوديكام الله نمكتنا توفيق في المعنى وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته